ഹായ്, ഐ എം ഡോക്ടർ ശ്രുതി. ഹെൽത്ത് ഡെസ്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് റീസെൻ്റായിട്ട് നമ്മൾ കേട്ട ഒരു പുതിയൊരു ഡിസീസിൻ്റെ പേരിനെക്കുറിച്ചാണ്. അതാണ് മയോസൈറ്റിസ്. പലരും സമാന്ത റൂത്ത് പ്രഭുവിൻ്റെ ഇപ്പോഴത്തെ ഒത്തിരി അപ്ഡേറ്റ്സിൽ കൂടെയൊക്കെ അറിയുന്നുണ്ടാവും ദറ്റ് ഷീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ദിസ് വെരി റെയർ കണ്ടീഷൻസ് കോൾഡ് എസ് മയോസൈറ്റിസ്. എന്താണ് മയോസൈറ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയുന്ന ഡിസീസസ് എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ തന്നെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ ബോഡിയിലെ തന്നെ സെൽസിനെ അറ്റാക്ക് ചെയ്ത് അതിനെ ഒരു ഡിസീസ് കണ്ടീഷനിലോട്ടാക്കുന്നതിനാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. സാധാരണ ഡിസീസ് കണ്ടീഷൻസ് എങ്ങനെയാണ്, പുറത്തുനിന്ന് വരുന്ന ഒരു അണുബാധ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ അണുബാധയാണ് ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഒരു ഫോറിനർ എന്ന് മനസ്സിലാക്കി അതിനെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ളവർക്ക് എങ്ങനെയാണ്, നമ്മുടെ ബോഡിയുടെ തന്നെ സെൽസിനെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നത്. മയോസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുക, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് മസിൽ ഫൈബേഴ്സിനെയാണ്. അതായത് നമ്മുടെ കയ്യിലെയും കാലിലെയും മസിൽസിനെയും നമ്മുടെ ഫേഷ്യൽ മസിൽസിനെ വരെയും അത് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്, മസിൽ വീക്ക്നെസ്സസ് ഉണ്ടാകാം. മസിൽസ് എന്ന് പറയുമ്പോഴേക്കും പല തരത്തിലുള്ള മസിൽസ് ഒരു മനുഷ്യൻ്റെ ബോഡിയിലുണ്ട്. ഇപ്പോൾ നമുക്ക് സ്കെലറ്റൽ മസിൽസ് ഉണ്ട്, സ്മൂത്ത് മസിൽസ് ഉണ്ട്, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള മസിൽസ് വരെയും ഉണ്ട്. ഈവൻ നമ്മുടെ വായിക്കകത്തും നമ്മൾ ബോഡിക്കകത്ത് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ പാർട്സിലും മസിൽസ് ഇൻവോൾവ് ആണ്. ഇൻഫാക്ട് നമ്മുടെ ബ്രീതിങ്ങിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് ഡയഫ്രം എന്ന് പറയുന്ന വലിയൊരു മസിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് വിച്ച് ട്രിഗർ സ്പെസിഫിക്കലി വിച്ച് അറ്റാക്ക് മസിൽ ഫൈബേഴ്സ്, അത് കാരണം നമുക്ക് ഏത് മസിൽ ഗ്രൂപ്പിനെ വേണമെങ്കിലും എഫക്റ്റ് ചെയ്യാം. കേട്ടെടുത്തോളം മയോസൈറ്റിസ് എന്ന് പറയുന്നത് കൂടുതലും സ്ത്രീകളിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി ഒരു 30 to 60 ഏജ് ഗ്രൂപ്പിലാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. ഇത് കാരണം ഉണ്ടാകാവുന്ന സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് മസിൽ പെയിൻസ് ഉണ്ടാവാം, ഹെഡ് ഏക്സ് ഉണ്ടാവാം, ബ്ലഡ് വിഷൻ ഉണ്ടാവാം. അതുമാത്രമല്ല നമുക്കിപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് എണീക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ തലയ്ക്ക് മുകളിലൊക്കെ കൈ ഉയർത്താനായിട്ടുള്ള ഡിഫിക്കൽട്ടി, അങ്ങനത്തെ പലതരത്തിലുമുള്ള വീക്ക്നെസ്സസ് ആണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ കണ്ടുവരുന്നത്. മാത്രവുമല്ല ഇതിന് ഏറ്റവും വലിയൊരു ദ സാഡ് തിങ് അബൌട്ട് മയോസൈറ്റിസ് എന്ന് പറയുന്നത് അതിനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. ഇതുവരെയ്ക്കും മയോസൈറ്റിസ് എന്നുള്ള കണ്ടീഷനിന് ഒരു ക്യൂർ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി സിംറ്റംസ് കണ്ടുപിടിച്ച് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് വഴിയും പിന്നെ വേറെ പലതരത്തിലുമുള്ള ടെസ്റ്റ് വഴി നമ്മൾ ഇത് തന്നെയാണ് ഡിസീസ് എന്ന് കൺഫേം ചെയ്ത ശേഷം നമ്മൾ അറ്റ് ദി ഏർലിയസ്റ്റ് ഇതിൻ്റെ സിംറ്റംസിനെ റെഗുലേറ്റ് ചെയ്യാനും സിംറ്റംസിനെ മാനേജ് ചെയ്യാനും ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യും. ഇപ്പോൾ അതിനകത്ത് മസിൽ വീക്ക്നെസ്സിനെ ട്രിഗർ അല്ലെങ്കിൽ മസിൽ വീക്ക്നെസ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഫിസിയോതെറപ്പി പോലുള്ള ഓരോ മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾസ്, അതുപോലെ നമുക്കിപ്പോൾ ഹെഡ് ഏക്സ് പോലുള്ള സിംറ്റംസോ ബ്ലർഡ് വിഷൻ പോലുള്ള സിംറ്റംസോ വരുവാണെങ്കിൽ ആ എക്സസൈസസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഒത്തിരി അധികം നൂതനമായിട്ടുള്ള പല പ്രോട്ടോകോൾസും പല ട്രീറ്റ്മെൻറ്റ് മോഡ്യൂൾസും വന്നിട്ടുണ്ടെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൺട്രിയിൽ ഇതിനുള്ള ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും വളരെ കുറവാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ഹൈ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കാരണമായിരിക്കാം. മാത്രവുമല്ല നമ്മുടെ കൺട്രിയിൽ സെവറൽ ഫീൽഡ്സ് ഓഫ് മെഡിസിനോ സെവറൽ ഫീൽഡ്സ് ഓഫ് ഹെൽത്ത് കെയറിൽ റിസർച്ച് പരമായിട്ടുള്ള ഫണ്ടിങ് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കപ്പെടാറില്ല. സോ ബിക്കോസ് ഓഫ് ഓൾ ദിസ് നമ്മൾ ഹെവിലി റിലയൻ്റ് ആണ് ഇത്തരത്തിലുള്ള ഡിസീസസ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വേറെ കൺട്രീസിൽ US UK പോലുള്ള കൺട്രീസിൽ വേർ ദ സിസ്റ്റം ഇസ് മച്ച് മോർ അഡ്വാൻസ്ഡ് അവരുടെ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ സീക്ക് ചെയ്യാനായിട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് സമാന്ത ഇപ്പോൾ കടന്നു പോകുന്നത്. സോ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് വി വോണ്ട് ടു യു നോ വിഷ് ഹർ വെരി ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ ഹർ ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ഇത് കേട്ടു എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും കരുതരുത് നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള വീക്ക്നെസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ജോയിൻറ്റ് പെയിൻസും മസിൽ പെയിൻസും ഒരുപക്ഷെ മയോസൈറ്റിസ് ആയിരിക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഇതിനൊക്കെ വലിയൊരു ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ഡയറക്ഷനിലേക്ക് ചിന്തിക്കേണ്ടിയുള്ളൂ. മാത്രവുമല്ല നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റീസും ഇല്ല എന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുവാണെങ്കിൽ ദേ വിൽ ബി ഏബിൾ ടു എഡ്യൂക്കേറ്റ് യു റിഗാർഡിംഗ് ഈ ഒരു ഡിസീസ് കണ്ടീഷനാണോ. ചിലപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഒരു മസിൽ സോർനെസ് ആയിരിക്കാം വന്നേക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്കാണേലും എനിക്കാണേലും നമ്മളിപ്പോൾ എക്സസീവ് ആയിട്ട് ഒരു ജോലി ചെയ്ത ഒരു ദിവസം, നമ്മൾ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വർക്കൗട്ട് ചെയ്ത ഒരു ദിവസം, അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മളുടെ ഏത് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണോ വർക്കൗട്ട് ചെയ്തത്
ആ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിന് നമുക്കൊരു വേദന വരാം, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ചെറിയൊരു ഷിവറിംഗ് പോലെയൊക്കെ തോന്നാം. ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള അസുഖങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് നമ്മൾ തരുമ്പോഴേക്കും ഒരിക്കലും അത് നിങ്ങൾക്ക് പേടിയല്ല വരുത്തേണ്ടത്. ജസ്റ്റ് നമ്മൾ അവെയറായിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള വേക്ക് സിംറ്റംസ് പറയുന്ന ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കോൺവെർസേഷനിലോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മളൊരു ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാം. പലപ്പോഴും നമ്മളുടെ ഒക്കെ ലൈഫിൽ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള സിംറ്റംസ് വളരെ വേക്ക് സിംറ്റംസ് ആയത് കാരണം ക്ഷീണമായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നോർമലായിട്ടുള്ള നമ്മളുടെ ഒരു തളർച്ചയുടെ ഭാഗമായിട്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മളതിനെ അധികം ശ്രദ്ധിക്കാതെ ജസ്റ്റ് ഒരു വെറുതെ അങ്ങ് കളയുന്നതാണ് നമ്മുടെ യൂഷ്വലി കാണാറുള്ളത്. ആരും ഇതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫിസിഷ്യനെ കാണുമോ, അല്ലെങ്കിൽ ആ ഫിസിഷ്യൻ പറയുന്ന രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്യോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ പ്ലീസ് ഡോണ്ട് ഗെറ്റ് സ്കെയർഡ് അബൌട്ട് ഇറ്റ്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് നമുക്ക് എല്ലാത്തിനും ദർ ആർ ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ. മാത്രവുമല്ല നമുക്ക് പലപ്പോഴും നമ്മൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ ഡോണ്ട് ഗെറ്റ് സ്കെയർഡ്. ആൻഡ് ഫ്രം ആ ടീം ഐ വോണ്ട് ടു വിഷ് മിസ് സമാന്ത ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ ഹർ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ആൻഡ് യു നോ ഐ പ്രേ ദറ്റ് ഷീ ഗെറ്റ്സ് ബെറ്റർ സൂൺ. സോ വിത്ത് ദാറ്റ് ഡോണ്ട് ഗെറ്റ് സ്കെയർഡ്. ഇഫ് യു ഹാവ് എനി മസിൽ സോർനെസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിന് തക്കതായിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണുക, തക്കതായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, ആൻഡ് ഡെഫിനറ്റ്ലി അതിനായിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യുക. ഹെൽത്ത് ഡെസ്കിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുമായിട്ട് ഞാൻ വീണ്ടും ഉണ്ടാവും. ദിസ് ഇസ് ഡോക്ടർ ശ്രുതി സൈനിങ് ഓഫ്.